हाय फ्रेंड्स एल्लावर्क्कुम माय नोट्टबुक्किलेक्क् स्वागतम लास्ट मिनिट टिप्स फॉर यूनिवेर्सिटी असिस्टेंट एग्जाम അപ്പോൾ എല്ലാവരും നാളെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ പലരും പല മനോഭാവത്തോടുകൂടിയാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ പഠിച്ച് തീർന്നിട്ടില്ല, ഇനി എന്താകും, അല്ലെങ്കിൽ ഈ എക്സാം പോട്ടെ, അടുത്ത എക്സാം നമുക്ക് നോക്കാം, അങ്ങനെ പല രീതിയിലുള്ള വിചാരങ്ങളാണ്. റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുമോ, ജോലി കിട്ടുമോ, എക്സാമിന് നന്നായി എഴുതാൻ പറ്റുമോ, ഞാൻ പഠിച്ചത് മതിയായോ, അല്ലെങ്കിൽ തൃപ്തികരമാണോ എൻ്റെ പഠനം, അങ്ങനെ പല രീതിയിലുള്ള ഡൗട്ട്സുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള സംശയങ്ങളും ഇതുപോലെ ഡൗട്ട്സും ഒന്നും മനസ്സിൽ വെക്കേണ്ട. നാളെ എക്സാമാണ്, അത് നന്നായി പെർഫോം ചെയ്യുക. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് ആ ഒരു 75 മിനിറ്റിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആ എക്സാമിൻ്റെ ടൈം വളരെ നന്നായി വിനിയോഗിക്കുക, അല്ലാതെ അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയൊന്ന് നോക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ബിഫോർ എക്സാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അതുപോലെ ഡ്യൂറിങ് എക്സാം, അതുപോലെ ആഫ്റ്റർ എക്സാം ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പലരും പറഞ്ഞും നിങ്ങൾക്ക് അറിയാവുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ ബിഫോർ എക്സാം, ഇപ്പോൾ എക്സാമിന് മുമ്പ്, അതായത് ഇപ്പോൾ ഇന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി ചിലരെങ്കിലും നാളെ രാവിലെ പോകുന്ന വഴിക്ക് പ്രിൻ്റ് എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതായത് ഉച്ചയ്ക്കാണ് എക്സാം, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് പ്രിൻ്റ് എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ അതിന് മുമ്പ് തന്നെ പ്രിൻ്റൊക്കെ എടുത്ത് വെക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എങ്ങാനും വല്ല സപ്ലൈ പവർ സപ്ലൈ ഒന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് നേരത്തെ തന്നെ എടുത്ത് വെക്കുക. ഇന്ന് എടുത്ത് വെക്കാത്തവരെ ടെൻഷൻ അടിക്കേണ്ട, നാളെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക, നേരത്തെ തന്നെ എടുക്കുക. അപ്പോൾ ഗെറ്റ് ദ അഡ്മിറ്റ് കാർഡ് റെഡി ബിഫോർ ഹാൻഡ്. അപ്പം നേരത്തെ തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കുക. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ കൃത്യമായി കണ്ടുപിടിക്കുക, കാരണം ഒരേ പേരുകളുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പം മാറിപ്പോകരുത് ലൊക്കേഷൻ, അങ്ങനെ മാറിപ്പോയി ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫുൾ അഡ്രസ്സ് വായിച്ചു നോക്കുക. അപ്പോൾ സ്കൂളിൻ്റെ പേര് മാത്രമല്ല, അതുപോലെ തന്നെ ലാസ്റ്റ് സ്ഥലം കൂടി അത്രയും കറക്റ്റായിട്ട് നോക്കുക. ദെൻ അതിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ തലേദിവസമോ അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പോ ഒന്നുകൂടി വിളിച്ച് കൺഫേം ചെയ്യുക എങ്ങനെയാണ് എത്തേണ്ടതെന്നൊക്കെ, നേരത്തെ എത്താൻ പാകത്തിന്. അതുപോലെ തന്നെ നമുക്കറിയാം ബോൾ പെൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും ഇപ്പം പല പേനകളും ഇപ്പോൾ ജെൽ പെന്നുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേന ഒന്ന് ശ്രദ്ധിക്കുക, ബോൾ പെൻ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ ആയിരിക്കണം. ഇനി ഐ ഡി കാർഡിൻ്റെ കാര്യം പറയുന്നത്, ഒറിജിനൽ ഐ ഡി കാർഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം പറയാൻ കാരണം പലർക്കും ഇപ്പം ഐ ഡി കാർഡ് ചിലപ്പോൾ അത് കോപ്പി ആയിരിക്കും, ചിലർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആണെങ്കിൽ ഒറിജിനൽ ആയിരിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എല്ലാവരുടെയും ലാമിനേറ്റ് ചെയ്തിണ്ടാവുക. അപ്പോൾ അതായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയല്ല, ഒറിജിനൽ ഐ ഡി കാർഡ് തന്നെ വേണം. ഇപ്പോൾ ലൈസൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒറിജിനൽ ലൈസൻസ് തന്നെ എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒറിജിനൽ ഐ ഡി കാർഡ് വേണം, കോപ്പി വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഓർത്തോളുക. ഇനി രാത്രിയിലത്തെ കാര്യമാണ്, ഇന്ന് രാത്രിയിലത്തെ കാര്യമാണ്, ഡു നോട്ട് സാക്രിഫൈസ് യുവർ സ്ലീപ്പ്. അപ്പോൾ ഇത്രയും ദിവസവും ഒന്നും കഴിഞ്ഞില്ല, അപ്പോൾ ഇന്ന് രാത്രി ഉറക്കമുള്ളച്ച് അങ്ങ് പഠിക്കാം, അതിനെ കുറച്ച് അങ്ങ് തീർക്കാനുണ്ട് എന്നൊക്കെ സമാധാനം ഇല്ലാതിരിക്കുന്നവരും ഉണ്ട്. ചിലർക്ക് കിടന്നാൽ ഉറക്കം വരില്ല നാളത്തെ എക്സാമിൻ്റെ ആ കാര്യമൊക്കെ ഓർത്തിട്ട്. അപ്പോൾ എന്ത് വന്നാലും ഇന്നത്തെ ഉറക്കം കളയാതിരിക്കുക, കാരണം നമ്മുടെ ബ്രെയിനിന് ആ ഒരു റെസ്റ്റ് കൊടുത്താലാണ് നാളെ അത് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഓവർ ടൈം കൊടുത്ത് നമ്മൾ ഇന്ന് ഉറക്കം ഇളച്ചതുകൊണ്ട് അത്രയും പ്രയോജനം കിട്ടാൻ വഴിയില്ല. നമ്മൾ കൂടുതൽ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എക്സാം ഹാളിൽ. അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിന് ഉറക്കം നൽകുക, എല്ലാ ദിവസവും കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഉറക്കം കിട്ടണം. ഇനി എക്സാം ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പ്രോപ്പറായിട്ട് ഫുഡും, അതായത് പുതുതായിട്ടൊന്നുമല്ല സാധാരണ കഴിക്കുന്ന പോലെ തന്നെയുള്ള പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം നല്ലവണ്ണം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, പൂച്ചത്തെ ഭക്ഷണമാണെങ്കിലും കുറച്ച് നേരത്തെ കഴിക്കുക, ഉറക്കം വരാതിരിക്കാനായിട്ട് കുറച്ച് നേരത്തെ കഴിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡും ഡ്രിങ്ക് വാട്ടറും ഒക്കെ കഴിച്ച് ഓക്കെ, ഫുഡ് കഴിച്ചിരിക്കണം, വാട്ടർ കുടിച്ചിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾ എനർജി ഉണ്ടായിരിക്കണം. നമുക്ക് ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് എനർജി ഉണ്ടായിരിക്കണം, അത് ഓർക്കുക.
അതുപോലെ തന്നെ എക്സാം സെന്ററിൽ ഓൺ ടൈം എത്തുക, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹാഫ് ആൻ അവർ മുമ്പ് എത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എത്ര ദൂരെയാണെന്ന് പറഞ്ഞാലോ, ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാലോ ഒന്നും കാര്യമില്ല. കാരണം ഇത്രയും പേര് എക്സാം എഴുതുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ട്രാഫിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അത് മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ എത്തുക. കുറച്ച് നേരത്തെ എത്തി ആ എക്സാം സെൻറ്റർ എത്തി അവനവൻ്റെ പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നോളൂ, അതിനൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല, അത് അവിടെ ഇരുന്ന് പഠിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസാനത്തെ ആ ഒരു ചിത്രപ്പാട് ഒഴിവാക്കുക, നേരത്തെ തന്നെ എത്തുക. അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാറിപ്പോവാറുണ്ട്. ചെന്ന് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഈ സ്കൂളല്ല, ഇതേപോലുള്ള മറ്റു സ്കൂളാണ്. അപ്പം അങ്ങനെയൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കട്ടെ, അതിനുവേണ്ടി നേരത്തെ തന്നെ എത്തുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം അവിടെ വെച്ച് വന്നു, അത് നമുക്കൊരു നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമ്മുടെ കയ്യിലില്ല, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്ക് അത് എന്താ പറയുക, കറക്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കൂടി കിട്ടും നമുക്ക്. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യമാണ്, അതായത് ചെറുതായിട്ടൊരു ചോക്ലേറ്റ് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഡെയറി മിൽക്കിൻ്റെ ഒക്കെ ഒരു ചെറിയ ബാറൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് അങ്ങനെ ഒരു 10 രൂപയുടെ ക്യാരം, അതൊക്കെ അതൊന്ന് കൈ കരുതുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുവാണെങ്കിൽ, നമ്മൾ അത്രയും നേരത്തേക്ക് എക്സാമിന് മുമ്പ് ചെയ്ത് കഴിക്കുവാണെങ്കിലും, ഒരുപാട് കഴിക്കണമെന്നല്ല, വളരെ കുറച്ച് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ബുദ്ധിയൊക്കെ ഉണർന്നിരിക്കും എന്നാണ്, അലേർട്ടായിട്ടിരിക്കും എന്നാണ്. സോ അത് പ്രൂവൺ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എക്സാമിന് ചെന്നു, അവിടെ ചെന്നിരുന്നു, അപ്പോൾ നോക്കിയപ്പോൾ ഒത്തിരി പേരുണ്ട്. കുറച്ച് പേരൊക്കെ അവരുടെ പഠിത്തത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നവരായിരിക്കും, ചിലവർ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളും ചിലപ്പോൾ വെറുതെ ഇരിക്കുമായിരിക്കും, ചിലപ്പോൾ നമ്മളിൽ തന്നെയുള്ളവർ പഠിക്കുകയായിരിക്കും. അപ്പോൾ എന്ത് വന്നാലും വേറെ ആവശ്യമില്ലാതെയുള്ളൊരു ടോക്കനൊന്നും പോകണ്ട, കാരണം അങ്ങനെയുള്ള സംസാരത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പല ടെൻഷൻസും വരാനും സാധ്യതയുണ്ട്. സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്ന എന്തെങ്കിലും കാര്യമല്ലേ അവർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് അവർ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, നല്ല കോച്ചിങ് അങ്ങനെ കോച്ചിങ്ങിന് പോകുന്ന കാര്യം, നമ്മൾ കോച്ചിങ്ങിന് പോകാത്ത ആളാണെങ്കിൽ ഓ അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം അവിടെ തോന്നും. അതുപോലെ എന്താണ് പല ലിസ്റ്റിലും ഉള്ള ആളാണെന്നൊക്കെ അടുത്ത ആൾ പറയുമ്പോൾ ഓ ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെയാണ് വന്നിരിക്കുന്നത്, അപ്പം ഞാൻ ഇതുവരെ ലിസ്റ്റിലൊന്നും പെടാത്ത ആളാണ്. അപ്പം അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലൂസ് ടോക്സ് ഒക്കെ ഒഴിവാക്കാം. ആ ഒരു ടൈം നമുക്ക് എന്തെങ്കിലും അവസാന റിവിഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒന്ന് കാം കമ്പോസ് ആവാനായിട്ടോ, അല്ലെങ്കിൽ പ്രേ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അവോയ്ഡ് ലൂസ് ടോക്സ് ബിഫോർ എക്സാം. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ടൈമാണ് അത് നോക്കുക. സോ റിലാക്സ് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക, അവനവൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥിക്കുക. ഇനി എക്സാമിൻ്റെ സമയത്ത്, ഇപ്പോൾ എക്സാമിന് ബെല്ലടിച്ചു, അവിടെ സാറ് വന്നു, ഇൻവിജിലേറ്റർ വന്നു, അതൊക്കെ തരുമ്പോൾ ആ ഒരു റെസ്പെക്റ്റോടു കൂടി വാങ്ങുകയും ആ ഒരു ഇത് കാണിക്കുക. കാരണം അപ്പോൾ നമുക്ക് ആ ഒരു ഇൻവിജിലേറ്ററിനും നമ്മളോടൊരു നല്ലൊരു അനുഭവമായിരിക്കും തോന്നുക. അവരോട് ദേഷ്യം പോലെ കാണിക്കുകയോ അല്ലെങ്കിൽ അവരോട് വഴക്കിടപ്പോൾ, ചിലപ്പോൾ മൊബൈൽ ഫോണൊക്കെ പുറത്ത് വയ്ക്കാൻ മറന്നു പോകുന്നവരുണ്ടാവും പോക്കറ്റിലിട്ടിരുന്ന്. അപ്പം എടുത്ത് മാറ്റി വയ്ക്കാൻ പറയുമ്പോൾ അതനുസരിച്ച് കേൾക്കുക, അല്ലാതെ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബഹളം വെച്ചാൽ കൂടിയും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇറിറ്റേറ്റിംഗ് ആയിട്ട് പറഞ്ഞാൽ കൂടിയും, നമ്മൾ കാം ആൻഡ് കമ്പോസ് ആയിട്ടിരിക്കുക. നമ്മൾ അതിനോട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, വളരെ എന്താ പറയുക, പൊളൈറ്റായിട്ടിരിക്കുക. അപ്പം അതൊക്കെ നമ്മുടെയൊക്കെ ഒരു നല്ല സ്റ്റാർട്ടിങ്ങിന് നല്ലതാണ്. അതിന് ശേഷം ഡ്യൂറിങ് ദ എക്സാം, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒരു നമുക്കറിയാം OMR ഷീറ്റ് തരും. അപ്പോൾ അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ലെറ്റർ ഓർക്കുക. ലെറ്റർ ഒരെണ്ണം ഉണ്ടാവും ആദ്യം, ഒരു ആൽഫബറ്റ്, അതും ഇൻക്ലൂഡ് ചെയ്യുക. അത് ദെൻ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ ഓരോ നമ്പറും നോക്കി നോക്കി ബബിൾ ചെയ്യുക, തെറ്റ് വരുത്തരുത്, പലതവണ നോക്കുക. പിന്നെ രജിസ്റ്റർ നമ്പർ കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ് ഓഫ് എക്സാമും ഡേറ്റ് ഓഫ് ബർത്തും രണ്ടും ഉണ്ട്. അപ്പോൾ അത് രണ്ടും മാറിപ്പോകരുത്. ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് എക്സാം ഏതാണെന്ന് നോക്കി കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. പിന്നെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ ആ ഷീറ്റിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ കോഡ് നോക്കുക, കോഡ് അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അതിന് മുമ്പ് തന്നെ, കോഡ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ഡിഫോൾട്ടുകളും ഇല്ല എന്ന് മനസ്സിലാക്കുക, എല്ലാം ഒന്ന് മറിച്ച് നോക്കുക. സാധാരണ അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല, ഒരു പേപ്പറും ഒരു ഷീറ്റും മിസ് ആയിട്ടില്ല എന്ന് നോക്കുക. ദെൻ കോഡൊക്കെ മാർക്ക് ചെയ്യുക. ദെൻ കോഡ് മാർക്ക് ചെയ്യാതിരിക്കരുത്, അത് ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോണം. കാരണം അത് വാല്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സാം കോഡ് അത്യാവശ്യമാണ്, നിങ്ങൾക്കറിയാം. ഇനി അടുത്തതെന്നു വെച്ചാൽ, ഇപ്പം നമ്മൾ
എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അതായത് ഞാൻ ഏത് ടോപ്പിക് ആദ്യം തുടങ്ങണം? നമുക്കറിയാം 10 ടോപ്പിക്സ് ഉണ്ട്. മാത്സ് ആദ്യം തുടങ്ങണോ, ജി കെ ആദ്യം തുടങ്ങണോ, അല്ലെങ്കിൽ സയൻസ് ആദ്യം തുടങ്ങണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ മലയാളം ഗ്രാമർ തുടങ്ങണം. അപ്പോൾ അങ്ങനെയല്ല, ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓപ്ഷൻസ് ബബിൾ ചെയ്യുന്നത് നമ്മുടെ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മീൻസ് ക്വസ്റ്റ്യൻ നമ്പർ മാറി ബബിൾ ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ തന്നെ പോവുക. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഫസ്റ്റ് നമുക്കറിയില്ല, സെക്കൻഡ് അറിയില്ല, തേർഡ് അറിയില്ല, അങ്ങനെ ഒരു മൂന്നാലെണ്ണം അറിയില്ല എന്നാണെങ്കിൽ അപ്പോഴേക്കും മനസ്സ് വിഷമിക്കാതെ ഇരിക്കുക. അതോടുകൂടി നമ്മുടെ കോൺഫിഡൻസൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിചാരിക്കുക, ഈ എക്സാം ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ ഇനി പോയി ഇത് കിട്ടില്ല, അങ്ങനെ ഒരു മൈൻഡൊന്നും ഇല്ലാതെ അങ്ങനെയൊന്നും ആലോചിക്കാതിരിക്കുക. ചിന്തിക്കുക, ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, മാക്സിമം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലാതെ ഇത് മൊത്തം പോയി എന്ന് വിചാരിച്ചിട്ട് ഇനിയുള്ള മുഴുവൻ കറക്കി കുത്താനായിട്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത്. അറിയുന്നത് മാത്രം നോക്കുക. അതിനാണ് ഞാൻ രണ്ട് റൗണ്ട്സ് എക്സാമിന് രണ്ട് റൗണ്ട്സ് പോകണമെന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്ന് നോക്കി രണ്ട് നോക്കി അങ്ങനെ അറിയാവുന്നത് മാത്രം, വളരെ നമുക്ക് ഷുവറായിട്ട് അറിയുന്നത് മാത്രം മാർക്ക് ചെയ്ത് പോകാം. അല്ലാത്തതിൻ്റെ നേരെ ഇപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ നമ്പേഴ്സ് ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആണ് 1, 2, 3 ആണെങ്കിൽ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് പോകുക. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് ഇട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് പിന്നീട് ചെയ്യാനുള്ളതാണ്, അങ്ങനെയുള്ള രീതിയിൽ മാർക്ക് ഇട്ട് പോവുക. ഇനി അടുത്തത്, ഒരു തവണ നമ്മൾ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 50 അല്ലെങ്കിൽ എത്രയായിക്കോട്ടെ ആ നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ വട്ടം നമ്മൾ 1 മുതൽ പിന്നെയും നോക്കുമ്പോൾ ഈ വരയിട്ടേക്കുന്നത് നോക്കുക. വരയിട്ടേക്കണം മാത്രം നോക്കിയാൽ മതി. ഈ വരയിട്ടേക്കണയിൽ നമ്മൾ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് എന്ത് ചെയ്യാം, വിട്ടിടുക. അങ്ങനെ വിട്ടിട്ട് പോവുക. ആൻസർ ചെയ്തില്ലെങ്കിൽ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ റൗണ്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ രീതിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു വയ്ക്കുക ടൈം ചെയ്യാനായിട്ട്. പിന്നെ എപ്പോഴും ആൻസർ ബബിൾ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെ ഇന്ന നമ്പറിൻ്റെ അടുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് 3rd ക്വസ്റ്റ്യൻ അറിയില്ല, പിന്നെ നമ്മൾ 4th ക്വസ്റ്റ്യൻ്റെ മാർക്ക് ചെയ്യുമ്പോൾ 3rd തന്നെ കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുരണ്ടാൻ ഒന്നും പോയിട്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക. അതുകൊണ്ട് കെയർഫുൾ വൈൽ ബബ്ലിങ്, അതുകൊണ്ട് നമ്മൾ വളരെ കാമായിട്ടും കമ്പോസ്റ്റ് ആയിട്ട് ഇരിക്കുക എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് പെർഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇനി ഗസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഗസ് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്കറിയാം. രണ്ടാമത്തെ റൗണ്ട് നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് അത്ര ഷുവർ അല്ലാത്തതാണ്. എന്നാൽ ഗസ്സൊക്കെ ചെയ്തിട്ട് ആ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ രണ്ടെണ്ണമെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റിയാൽ, അതായത് ഒട്ടും ഇത് രണ്ടും വരാൻ ചാൻസ് ഇല്ല എന്ന് കരുതി അങ്ങനെ മാറ്റിക്കളയുവാണെങ്കിൽ നല്ലതാണ്. 50-50 ചാൻസ് ഉണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ 50-50 ചാൻസ് ഉണ്ടല്ലോ, കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കുക. അല്ലാതെ ഇപ്പം 3 ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരെണ്ണമൊക്കെയാണ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുള്ളൂ ആ ആൻസേഴ്സിൽ നിന്ന് എങ്കിൽ അത് ഒരുപാട് വൈൽഡ് ഗസ്സിന് പോകരുത്. ചുമ്മാ ഗസ് ചെയ്ത് മാർക്ക് കളയണ്ട. അപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കുകൾ അവിടെ ഇരിക്കട്ടെ, നെഗറ്റീവ് കൂടുതൽ വരുത്താതെ ഇരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു പൊതുവെ പാടാണ് അല്ലെങ്കിൽ പൊതുവെ ടഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ പൊതുവെ ഈസി പേപ്പർ ആണെന്ന് നോക്കുക. ഈ പൊതുവെ ഈസി പേപ്പർ ആണെങ്കിൽ നമുക്കറിയാം കട്ട് ഓഫ് ഒക്കെ കൂടുതലായിരിക്കും. സോ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്തായാലും വേണം. ഇനി ബുദ്ധിമുട്ടുള്ള പേപ്പർ ആണെങ്കിൽ നമ്മൾ കുറഞ്ഞ അറ്റംപ്റ്റ് ആയാലും മതി, നെഗറ്റീവ് വരാതെ സൂക്ഷിച്ചാൽ മതി. ഇനി അവസാനം നമ്മൾ മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നോക്കുക എല്ലാം ഉണ്ടോ, രജിസ്റ്റർ നമ്പർ അതൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ദെൻ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും എന്താണ് ഈ പാർട്ട് എയും ബിയും നന്നായിട്ട് അത് രണ്ട് ദിവസവും തിരിച്ച് മടക്കി നല്ലോണം ആക്കിയിട്ട് വേണം അത് കീറാനായിട്ട്. ആ ബാർകോഡ് കീറിപ്പോവാതെ നോക്കുക. ഇനി ചിലപ്പോഴൊക്കെ ഈ കീറി വരുമ്പോഴേ ബാർകോഡിൻ്റെ ഒന്ന് ഇറഗുലറൊക്കെ ആയിട്ട് പോവാറുണ്ട് ചിലർക്കൊക്കെ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, മൊത്തം പോയിന്ന് വിചാരിക്കും. അങ്ങനെ പേടിക്കേണ്ട, അതിൽ രണ്ട് ബാർകോഡുകളുണ്ട് നമുക്കറിയാം. ഇവിടെ കുറച്ച് ഇതുണ്ടാവും, ഇവിടെ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. എന്ന് വെച്ചാൽ ഒന്ന് കളയാൻ നോക്കരുത്, രണ്ടും കൂടി കൃത്യമായിട്ട് തന്നെ അത് കീറിയെടുക്കാനായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ ഓർക്കുക. ദെൻ ആഫ്റ്റർ എക്സാം, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. വേറെ ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. OMR-ൽ വേറെ മാർക്കുകളൊന്നും വരുത്താതിരിക്കുക. നമ്മുടെ മാർക്ക്സ് മാർക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം മാർക്ക് ചെയ്യുക. ഇനി അവസാനം നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് വെറുതെ കിട്ടുവാണെങ്കിൽ തോന്നും അതും ശരിയാണ് ഇതും ശരിയാണ് അങ്ങനെയൊക്കെ തോന്നിയാലും അതങ്ങനെ ആ ഒരു ടെൻഡൻസി കറക്കി കുത്താനുള്ള ടെൻഡൻസി ഒഴിവാക്കുക.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു രണ്ടെണ്ണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഗസ്സിന് പോവാവുള്ളൂ, അല്ലാതെ ചെയ്യരുത്. ഇനി ആഫ്റ്റർ എക്സാം എല്ലാവർക്കും ഉള്ളൊരിതാണ്. അവിടെ എക്സാം ഹാളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ നമുക്ക് അറിയില്ലാത്തവരാണെങ്കിൽ കൂടി എങ്ങനെ ഉണ്ടാകുന്ന എക്സാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അവർ ഇപ്പം ചിലപ്പോൾ നല്ലതാണെന്ന് പറയും, ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒത്തിരി പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊന്നും വേണം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏതാണ്, ഇതിൻ്റെ ആൻസർ ഏതായിരുന്നു, അങ്ങനെയുള്ളൊരു നമുക്ക് ചോദിക്കാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക, കാരണം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ പീസ് നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവോയ്ഡ് ഡിസ്കസിങ് ദ പേപ്പർ ജസ്റ്റ് ആഫ്റ്റർ ദ എക്സാം. കുറച്ച് സമയം നമ്മുടെ മൈൻഡിന് കൊടുക്കുക, നമ്മളെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് ടൈം നമ്മൾ ഫ്രീ ആവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, അല്ലാതെ ആ ഒരു ഡെസ്പെറേറ്റ് മൈൻഡ് കൊണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ചിലത് മാർക്ക് ചെയ്ത് മാറിപ്പോയി എന്നൊക്കെ ഉള്ള ചിന്തകളും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകണ്ട. ഇനി അതാണ്, തെറ്റിപ്പോയ ആൻസേഴ്സിനെ പറ്റി ചിന്തിക്കേണ്ട, കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ആൻസർ കീസ് എല്ലാവരും ഇടും, അതിലും ചിലപ്പോഴൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ റോങ് ആൻസർ ആയി എന്ന് ഓർത്തിട്ട് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയോ അതിൻ്റെ ചാൻസ് പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കരുത്. ചെയ്ത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ചിന്തിക്കാതിരിക്കുക, അതിനെപ്പറ്റി ഒരുപാട് വറി ചെയ്യാതിരിക്കുക, ചിന്തിക്കുക. അത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കളയുക, അത് ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത ദിവസം മുതൽ നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ്, അല്ലാതെ ഈ എക്സാം കഴിഞ്ഞു ഇനി അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ എക്സാമിന് ഡേറ്റ് ഡിക്ലെയർ ചെയ്യട്ടെ, ഫോർ എക്സാമ്പിൾ വി യു ഒക്കെ വരുന്നുണ്ടല്ലോ, അത് വരട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കരുത്. അടുത്ത ദിവസവും ഞാൻ ഈ പഠനത്തിൻ്റെ ആ ഒരു ഇത് ആ മൊമെൻറ്റം കീപ്പ് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ പോവാം എന്ന് വിചാരിക്കുക, അങ്ങനെ ഡിസൈഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരുടെയും എക്സാം കഴിഞ്ഞിട്ട് അഭിപ്രായം അറിയിക്കുക, എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക, എത്ര അറ്റംപ്റ്റ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഐഡിയ കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.